ഇന്ന് നമുക്ക് തട്ടുകടകളിലൊക്കെ ലഭിക്കുന്ന അടിപൊളി രുചിയുള്ള പക്കവട റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് രണ്ട് സവാള ഞാനിതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില, മല്ലിയില, പുതിനയില, രണ്ട് പച്ചമുളക്, ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് പൊടിപൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ലതായിട്ട് കുഴച്ച് ആ ഒരു സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെറ്റായ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 6 ടേബിൾ സ്പൂൺ മൈദയും, 3 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചോപ്പറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോയാൽ പൊടിയും, പൊടി കൂടിപ്പോയാൽ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, അല്പാൽപ്പമായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് നുള്ളിയിട്ട് കൊടുക്കുക. ചൂടുള്ള എണ്ണയായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് പൊങ്ങി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും മീഡിയം ഫ്ലെയിമിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ശരിക്കും ആ ഒരു തട്ടുകടയിലുള്ള ആ ഒരു പക്കവടയുടെ അതേ രുചിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പക്കവട. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.